ഋഷഭവാഹന സങ്കല്പത്തിൽ ഏറ്റുമാനൂർ അമ്പലത്തിലെ എഴുന്നള്ളിപ്പുകളിൽ നിറസാന്നിധ്യമായി മാറുകയാണ് നന്ദികേശൻ. സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടത്തിരിപ്പാടാണ് നന്ദികേശനെ ഏറ്റുമാനൂരപ്പന് സമർപ്പിച്ചത്. ഭക്തി പ്രഘോഷമായി സൂര്യകാലടി മനയിലെ സൂര്യൻ നാമധേയനായ നന്ദി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നന്ദികേശനായി എത്തിയിട്ട് 2 വർഷം പിന്നിടുന്നു. മഹാദേവ ക്ഷേത്രത്തിലെ ശീവേലി പ്രദക്ഷിണത്തിലും ദീപാരാധന പ്രദക്ഷിണത്തിലും പ്രദോഷനാളിലും ഭഗവാന്റെ ഋഷഭവാഹന സങ്കല്പത്തിൽ ഭക്തിയുടെ നിറസാന്നിധ്യമായി മാറുകയാണ് ഇപ്പോൾ നന്ദികേശൻ. സൂര്യകാലടി മനയിൽ നിന്നും 2020 സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് നന്ദിയെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ച് ഭഗവാന് സമർപ്പിച്ചത്. ആദ്യകാലങ്ങളിലെ കുറുമ്പിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ സൂര്യനായി എത്തിയ നന്ദികേശൻ ഇപ്പോൾ ഒട്ടും മടി കൂടാതെയാണ് ഒരു നിയോഗം പോലെ ഭഗവാന്റെ ശീവേലി പ്രദക്ഷിണത്തിൽ മുന്നേ നീങ്ങുന്നത്. പ്രദോഷ ദിനത്തിൽ നെറ്റിപ്പട്ടവും കൊമ്പിൽ വെള്ളിക്കെട്ടും കൂടാതെ ആടയാഭരണങ്ങളും മേലങ്കിയും ഒക്കെ അണിഞ്ഞ് നന്ദികേശൻ പ്രദക്ഷിണത്തിന് എത്തുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഉണ്ണിയപ്പവും പഴവുമാണ് നന്ദികേശന്റെ ഇഷ്ടഭക്ഷണം. ശീവേലി പ്രദക്ഷിണം ക്ഷേത്രത്തിനുള്ളിൽ കയറിയ ശേഷം സുരേഷ് പല്ലാട്ട് എന്ന ഭക്തൻ നൽകുന്ന പഴവും കഴിച്ച് നന്ദികേശൻ ഉടൻ ക്ഷേത്ര തിരുനടയിലെത്തി ഭഗവാന് അഭിമുഖമായി നിന്ന് വിശ്രമിക്കും. സൂര്യകാലടി മനയിൽ നിന്നും സൂര്യനായി എത്തി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നന്ദികേശനായി നിൽക്കുന്ന ഈ നന്ദിക്ക് 7 വയസ്സ് പ്രായമുണ്ട്. ക്ഷേത്രസന്നിധിയിലെ പ്രത്യേകം കൊട്ടിലിൽ ആണ് നന്ദികേശൻ വിശ്രമിക്കുന്നത്. പുന്നത്തുറ സ്വദേശി പുള്ളുവേലിൽ നിരപ്പേൽ മോഹനനാണ് നന്ദികേശനെ പരിപാലിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.